പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കാതിരുന്നപ്പോഴാണെങ്കിൽ ഒരു വാർത്ത വന്നത്. വളരെയധികം സങ്കടകരമായ വാർത്ത തന്നെയാണ് അത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സിനിമാ ജീവിതത്തിൽ എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ സിനിമയുടെ രചയിതാവാണ് അദ്ദേഹം. സെൻ തോമസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച ദിനേശ് ജോസ്, അത് കഴിഞ്ഞ് നമ്പർ 20 മദ്രാസ് മെയിലായാലും ഇന്ദ്രജാലമായാലും ഭൂമിയിലെ രാജാക്കന്മാർ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ അപ്പു, മനു അങ്കിൾ, പിന്നെ അതുമല്ലാതെ ഗാന്ധർവ്, ഒരുപാട് സിനിമകൾ. രണ്ടാമത് ഞങ്ങൾ പ്ലാൻ ചെയ്യാണ് ഈ നമ്പർ രാജാവിൻ്റെ മകൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അത് സംവിധായകനും റൈറ്ററും ആക്ടറും ഒക്കെ വെച്ചൊരു പക്ഷേ ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും 25 വർഷങ്ങൾക്ക് ശേഷം അത്തരം സിനിമ റീക്രിയേറ്റ് ചെയ്ത. പക്ഷേ അന്ന് തമ്പി കണ്ണദാനവും നമ്മളെ വിട്ടുപോയി. ഇപ്പോഴും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വലിയ സങ്കടമാണ്, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അതിനും വലിയ സങ്കടമാണ്. ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് ഡയലോഗുകൾ അല്ലേ അദ്ദേഹത്തിൻ്റെയാണ്. എൻ്റെ മാത്രമല്ല, കൂട്ടിക്കയുടെ ആയാലും മറ്റ് പല ആക്ടേഴ്സിൻ്റെയൊക്കെ വലിയ വലിയ സിനിമകൾ ചെയ്ത ആളാണ്. ഒരുപക്ഷെ മലയാള സിനിമയെ പുറം ലോകവുമായിട്ട് അറിയിച്ച ആളാണ്. മറ്റ് ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് സിനിമകൾ സാധിച്ചിട്ടുണ്ട്. അപ്പം അത്തരം രീതി ആ രീതിയിലും നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിക്ക് എപ്പോഴും ഓർക്കാൻ സാധിക്കുന്ന ഒരു റൈറ്ററും ഡയറക്ടറും ഒരു എന്താ പറയുന്നത് ഒരു ഫ്രണ്ടൊക്കെ തന്നെയാണ് ടെന്നീസ്.